السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഇപ്പോൾ ലോക്ക്ഡൗണിലാണ്. വീട്ടിൽ നിന്ന് ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ഈ വൈറസ് പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലോക്ക്ഡൗണ് പ്രഖ്യാപിച്ചത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് ഈ വലിയ വൈറസ് പകരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നത്. ഈ സമയത്ത് വീട്ടിലിരിക്കുന്നതിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയാൽ, പരിശുദ്ധ ഇസ്ലാം പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയാൽ, നാം ആരും ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തു പോകൂല. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീബി പറഞ്ഞു, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിത്താഉൻ, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് താഉനിനെ കുറിച്ച് ചോദിച്ചു. എന്താണ് നബിയെ താഉൻ എന്ന് പറഞ്ഞാൽ? എന്താണ് പകർച്ചവ്യാധി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് പറഞ്ഞു തരുമോ? ഫഅഖ്ബറനി, അപ്പോൾ എനിക്ക് നബി തങ്ങള് പറഞ്ഞു തന്നു, അന്നഹു അദാബുൻ, പകർച്ചവ്യാധി വൈറസ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അള്ളാഹു ഇറക്കുന്ന ഒരു തരം ശിക്ഷയാണ്. യബ്അസുഹുല്ലാഹു അലാ മൻ യശാ, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ശിക്ഷ ഇറക്കുകയുള്ളൂ. COVID-19 കൊറോണ വൈറസ് ലോകത്ത് ചില രാജ്യങ്ങളിൽ മാത്രമാണത് ഉള്ളത്, എല്ലാ രാജ്യത്തും ഇല്ല. ചില രാജ്യങ്ങളിൽ മാത്രമാണത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ അത് എല്ലാ ആളുകൾക്കും ഇറക്കൂല, അത് ചില ആളുകൾക്ക് മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾക്ക് കൊടുക്കുന്ന ഒരു തരം ശിക്ഷയാണ്. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് റഹ്മത്താണ്, അനുഗ്രഹമാണ്. മുഅ്മിനീങ്ങൾക്ക് ഒരു പകർച്ചവ്യാധി സംഭവിക്കുക, ഉണ്ടാകുക എന്നുള്ളത് അത് മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. മുഅ്മിനീങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും രോഗങ്ങളും അത് വലിയ ആശ്വാസമാണ്, അവരുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമാണെന്ന് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മാ യുസീബുൽ മുഅ്മിന മിൻ നസബിൻ, ഒരു മുഅ്മിനിക്ക് ഒരു പ്രയാസം വന്നു, വലാ വസബിൻ, ഒരു രോഗം വന്നു, വലാ ഹമ്മിം വലാ ഹദനിൻ, ഒരു ടെൻഷനോ ദുഃഖമോ ഒരു മുഅ്മിനിക്കുണ്ടായി, ഹത്ത ശൗകതി യുഷാക്കുഹ, ഏതുവരെ മുഅ്മിനിന്റെ കാലിൽ തറക്കുന്ന മുള്ളു വരെ, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ, അവന്റെ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്, അവസരമാണ് ആ പ്രയാസം, ആ രോഗം, ആ വിഷമം. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് പകർച്ചവ്യാധി ഉണ്ടാകുക, വൈറസ് ഉണ്ടാകുക എന്നുള്ളത് അത് വലിയ ആശ്വാസമാണ്, റഹ്മത്താണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറഞ്ഞത്, ലൈസ മിൻ അഹദിൻ യഖൗതാഉനു, ഈ പകർച്ചവ്യാധികൾ നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ, ഫയംകുസു ഫീ ബലദിഹി, അവൻ അവന്റെ വീട്ടിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ നാട്ടിൽ എവിടത്തേക്കും പോകാതെ അവൻ വീട്ടിൽ തന്നെ നിൽക്കുന്നു. എന്താ സ്വാബിറൻ, ക്ഷമിച്ചവനായിട്ട്, ക്ഷമിച്ചവനായി വീട്ടിന്റെ ഉള്ളിൽ എവിടത്തേക്കും പോകാതെ ഒരാള് ഈ പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ വീട്ടിൽ ഇരുന്നാൽ, നിന്നാൽ
മുഹത്തസിബൻ കൂലി ആഗ്രഹിച്ച് എനിക്ക് അള്ളാഹു കൂലി നൽകണമെന്ന് കൊതിച്ചുകൊണ്ട് നിന്നാൽ യഅലമു അവനിക്കറിയാം അന്നഹുല യുസീബുഹു ഇല്ലാ മാ കതബല്ല, ഞാനിപ്പോ പുറത്തിറങ്ങിയാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ടൗണിലേക്ക് പോയാൽ ബജാറിലേക്ക് പോയാൽ എനിക്കിതൊന്നും സംഭവിക്കൂല, എനിക്ക് ഈ രോഗം പകരൂല എന്ന് അവനിക്ക് വിശ്വാസമുണ്ട്. എന്നിട്ട് പോലും അവന് വീട്ടിൽ നിന്ന് ക്ഷമിച്ച് കൂലി ആഗ്രഹിച്ച് ആരെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നാൽ അവനിക്ക് ഇസ്ലാം നൽകുന്ന പ്രതിഫലം എന്താണ്? ഇല്ലാ മിസ്ലു അജ്രി ഷഹീദിൻ, ഒരു ഷഹീദിന്റെ കൂലിയാണ് അള്ളാഹു അവനിക്ക് നൽകുന്നത്. ഇസ്ലാമിൽ ഷഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക യുദ്ധങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി പടപൊരുതി മരിച്ച ആൾക്കാണ് ഷഹീദ് എന്ന് പറയുന്നത്. വലിയ കൂലിയാണ്, അവനിക്ക് സ്വർഗമുണ്ട് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ആ മനുഷ്യനിക്ക് കൊടുക്കുന്ന കൂലിയാണ് ഈ ലോക്ക്ഡൌൺ ഉള്ള സമയത്ത് നാം വീട്ടിൽ അടങ്ങി ഒതുങ്ങി എങ്ങോട്ടും പോകാതെ ഒരു സ്ഥലത്തും പോകാതെ നാം വീട്ടിൽ നിന്നാൽ, വീട്ടിൽ കൂടിയാൽ നമുക്ക് ഇസ്ലാം നൽകുന്ന പ്രതിഫലം, കൂലി, സവാബ് ഒരു ഷഹീദിന്റെ കൂലിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഗവൺമെന്റുകൾ, നിയമപാലകർ, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൽ ഉള്ള ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് നിരന്തരമായി നമുക്ക് ഈ രോഗത്തിന്, ഈ പകർച്ചവ്യാധിയെ തടയാൻ വേണ്ടി നമുക്ക് നിർദ്ദേശം നൽകുന്നത് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇത്തരത്തിലുള്ള വൈറസുകൾ പടർന്നാൽ അത് ഒരിക്കലും നമുക്ക് അതിനെ ഒതുക്കി നിർത്താൻ സാധ്യമല്ല, അത്രയും വലിയ മാരകമാണ്. അതുകൊണ്ട് ഇതിന്റെ മഹത്വം മനസ്സിലാക്കി, ഇസ്ലാം നൽകുന്ന മഹത്വം മനസ്സിലാക്കി നാം വീട്ടിൽ ക്ഷമിച്ചു നിൽക്കുക വലിയ കൂലിയാണ്. ഈ സമയത്ത് ജുമാ ജമാഅത്തിന് നമുക്ക് വരാൻ സാധിക്കുന്നില്ല. ഇസ്ലാം ഈ സമയത്ത് വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ്, ജമാഅത്ത് നടത്തലാണ് വലിയ കൂലി എന്ന് ഇസ്ലാം നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ വന്ന് കഷ്ടപ്പെട്ട് നടന്നു വന്ന് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാളും ജുമാ നിസ്കരിക്കുന്നതിനേക്കാളും ഈ സമയങ്ങളിൽ വീട്ടിൽ ഇബാദത്ത് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അള്ളാഹു അതിനിക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബു സുബ്ഹാനഹു വതാല ഈ മഹത്തായ മാസത്തിന്റെ ഹക്കജാ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മയും നാമുമായ ബന്ധപ്പെട്ടവര്, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാര്, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, പണം നൽകിയവർ, പാനീയം നൽകിയവർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, നമ്മെ സ്നേഹിക്കുന്നവര്, ഈ ക്ലാസ് കാണുന്നവര്, കേൾക്കുന്നവര്, എല്ലാ ആളുകളെയും പ്രത്യേകിച്ചും ലോക ജനതയും അള്ളാഹു ഈ മഹാമാരിയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എത്രയും പെട്ടെന്ന് അള്ളാഹു ഈ രോഗത്തെ അള്ളാഹുവിന്റെ ഭൂമി രോഗത്തിൽ നിന്ന് എടുത്തു കളയട്ടെ, മാറ്റിത്തരട്ടെ. അള്ളാഹു ശിഫാഹ് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.